നമസ്കാരം. ഇന്ന് 2022 മാർച്ച് 23 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഫോർമുല 1 കാറോട്ട മത്സരത്തിന്റെ ഭാഗമായി രാജ്യത്ത് എത്തിയ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 2019നേക്കാൾ 50% വർധനവ് രേഖപ്പെടുത്തിയതായി അധികൃതർ. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, ഗൾഫ് എയർ വിമാന കമ്പനി, ബഹ്റൈൻ അന്താരാഷ്ട്ര സർക്യൂട്ട് എന്നിവരുടെ സംയുക്ത സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കാറോട്ട മത്സരത്തിന് മുന്നോടിയായി രാജ്യത്ത് നടന്ന പരിപാടികൾ സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ 18 വർഷമായി ബഹ്റൈൻ നേടിയ പരിചയ സമ്പത്ത് ഗുണകരമായെന്നും BIC ചീഫ് എക്സിക്യൂട്ടീവ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇസ അൽ ഖലീഫ വ്യക്തമാക്കി. കാറോട്ട പ്രേമികളുടെ ഇടമായ നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകർക്കായി ചാർട്ടേഡ് വിമാന സർവീസുകളും നടത്തിയിരുന്നു. സമീപകാലത്ത് ബഹ്റൈൻ കണ്ട ഏറ്റവും തിരക്കേറിയ പരിപാടികളിൽ ഒന്നായിരുന്നു ബഹ്റൈൻ ഗ്രാൻഡ് പ്രി കാറോട്ട മത്സരം. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 1135 പേരിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 8582. നിലവിൽ 19 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1466. അതേസമയം 1215 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 536848 ആയിട്ടുണ്ട്. ആകെ ജനസംഖ്യയിൽ 1232675 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 972215 പേർ ബൂസ്റ്റർ ഡോസും നേടിക്കഴിഞ്ഞു. ഇന്നലെ 6053 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. പൂർണ്ണമായും വനിതകളായി നിയന്ത്രിക്കുന്ന ബഹ്റൈനിലെ ആദ്യ ലുലു എക്സ്പ്രസ് ശാഖ ഇന്നു മുതൽ ഹമദ് ടൗണിലെ ദനാദ് അല്ലവാസയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിലെ 9th ലുലു ഔട്ട്ലെറ്റാണിത്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാവിധ അവശ്യ വസ്തുക്കൾ, ആരോഗ്യ, സൗന്ദര്യ, ഗാർഹിക, ഭക്ഷ്യവസ്തുക്കളെല്ലാം സ്റ്റോറിൽ ലഭ്യമാണ്. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യവസായ, വാണിജ്യ, വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി സായിദ് റാഷിദ് അൽ സയാനി, ഭവന വകുപ്പ് മന്ത്രി ബാസിം ബിൻ യാക്കൂബ് അൽ ഹമർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ക്യൂ നിൽക്കാതെ സാധനങ്ങൾ വാങ്ങി പുറത്തു കടക്കാൻ സഹായിക്കുന്ന സെൽഫ് ചെക്കൗട്ട് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി തങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ ബാർകോഡ് സ്കാൻ ചെയ്ത് കാർഡ് വഴി പണമടയ്ക്കാൻ സാധിക്കും. ബഹ്റൈനിലെ പ്രമുഖ ആതുര ശുശ്രൂഷ കേന്ദ്രമായ അൽ ഹിലാൽ ഹെൽത്ത് കെയർ മാതൃദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു.
പുതിയ അമ്മമാർക്ക് ഞങ്ങൾ ജന്മം നൽകുന്നു എന്ന സന്ദേശവുമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗൈനക്കോളജി, പീഡിയാട്രിക്സ് വിഭാഗങ്ങളിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് പൂക്കളും സൗജന്യ ചികിത്സാ കൂപ്പണുകളും സമ്മാനിച്ചു. അൽഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മമാരുടെ വീഡിയോ സന്ദേശവും പ്രദർശിപ്പിച്ചു. മാതൃദിന പരിപാടികളോടനുബന്ധിച്ച് 9 മാസത്തെ പ്രസവപൂർവ്വ പരിചരണം 120 ദിനാറിന് ലഭ്യമാക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനതാ കൾച്ചറൽ സെന്റർ ബഹ്റൈന് പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. നജീബ് കടലായിയെ പ്രസിഡന്റായും, നികേഷ് വരപ്രത്തിനെ ജനറൽ സെക്രട്ടറിയായും, മനോജ് വടകരയെ ട്രഷററായും വാർഷിക ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. സന്തോഷ് മേൻമുണ്ട വൈസ് പ്രസിഡന്റ്, പവിത്രൻ കള്ളിയിൽ വി പി ഷൈജു ജോയിന്റ് സെക്രട്ടറി, എം ടി പ്രജീഷ് മെമ്പർഷിപ്പ് സെക്രട്ടറി, ടി പി വിനോദൻ വെൽഫെയർ സെക്രട്ടറി, സിയാദ് ഏഴാക്കുളം, കെ എം ഭാസ്കരൻ രക്ഷാധികാരികൾ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. കമ്മിറ്റി അംഗങ്ങളായി മനോജ് ഓർക്കട്ടേരി, എ പി വിനീഷ്, ജിബിൻ, പി കെ ശശി, യു പി രാമകൃഷ്ണൻ, രജീഷ് ശാലംകുഞ്ഞി, ഷിംജിത്ത്, സി കെ വിനോദൻ, വിജയപ്രകാശ്, ജയപ്രകാശ്, വിജേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. മനോജ് പടകര സ്വാഗതവും നികേഷ് വരപ്രത് നന്ദിയും രേഖപ്പെടുത്തിയ യോഗത്തിൽ മനോജ് പട്ടുവം അധ്യക്ഷത വഹിച്ചു. 14 വർഷത്തോളം ബഹ്റൈൻ പ്രവാസിയായിരുന്ന തെലുങ്കാന സ്വദേശി പാന്ത സന്നയ തന്റെ ദുരിത ജീവിതത്തിന് ശേഷം ഹോപ്പ് കൂട്ടായ്മയുടെ സ്നേഹത്തണലിൽ നാട്ടിലേക്ക് തിരിച്ചുപോയി. 12 വർഷത്തോളം വിസയില്ലാതെ പലവിധ ജോലികൾ ചെയ്തു വന്ന ഇയാളെ 4 മാസങ്ങൾക്ക് മുമ്പ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് സൽമാനിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞാണ് ഹോപ്പിലെ പ്രവർത്തകരായ സാബു ചിറമേലും ഷാജി ഇളമ്പയിലും അഷ്കർ പൂഴിത്തലയും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടത്. ഇവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെയും തെലുങ്കാന അസോസിയേഷന്റെയും സഹായത്തോടെയാണ് പാന്ത സന്നയയെ 20,000 രൂപയും ഗൾഫ് കിറ്റും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും നൽകി നാട്ടിലേക്ക് അയച്ചത്. ഹോപ്പ് ബഹ്റൈനിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 3555056 അല്ലെങ്കിൽ 3310383 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ മരണപ്പെട്ടു. കൊടുവള്ളി കച്ചേരിക്കുന്ന അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു പ്രായം. മുഹറക്കിലെ കഫ്തേരിയയിൽ ജീവനക്കാരനായ ഇദ്ദേഹം 14 ദിവസം മുൻപാണ് ബഹ്റൈനിൽ എത്തിയത്. പരേതനായ കോയ മൊയ്തീന്റെയും ഫാത്തിമയുടെയും മകനായ പരേതന്റെ ഭാര്യ മറിയ, മക്കൾ സാദിഖ് അലി, മുഹമ്മദ് ഇർഷാദ്, ഷറഫ് അലി എന്നിവർ നാട്ടിലാണ്. ബഹ്റൈനിൽ വെള്ളിയാഴ്ച ശക്തമായ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നാളെ വൈകിട്ട് മുതൽ കാറ്റ് വീശി തുടങ്ങുമെന്നും വെള്ളിയാഴ്ച ഇത് ശക്തി പ്രാപിക്കുമെന്നും അറിയിച്ച അധികൃതർ പൊടിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുകയും ചെയ്യും.